നമസ്കാരം. 18-ാം ലോകസഭാ സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ, അതായത് ഇന്ത്യ സഖ്യം കൊടിക്കുന്നിൽ സുരേഷിനെ ഇറക്കുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളത്തിൽ. പക്ഷേ അവസാന നിമിഷം അതെല്ലാം പിൻവലിച്ച് ഓം ബിർളയെ തന്നെ ലോകസഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്നലെ തന്നെ എല്ലാം സജ്ജമാക്കി NDA സഖ്യം. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നത്. സഖ്യകക്ഷികളെ വിളിച്ചു ചേർത്ത സഭയിൽ ഹാജരാകണമെന്ന് MPമാർക്ക് ഇന്ന് രാവിലെയോടെ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടി സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശിക പത്രിക നൽകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അമിത്ഷായുടെ ചടുലമായ നീക്കം നടന്നത്. ആദ്യമായാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തെ മത്സരത്തിന് വഴിയൊരുങ്ങുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇന്ത്യ സഖ്യത്തിന് നൽകാൻ BJP വിസമ്മതിച്ചതോടു കൂടിയാണ് ഇന്ത്യ സഖ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെ അവസാന നിമിഷം കളത്തിലിറക്കാൻ ഇന്നലെ ധാരണയായത്. അതേസമയം ഇന്ത്യ സഖ്യകക്ഷികളെ കൂടെ ചേർത്ത് ഇന്ത്യ സഖ്യവും മത്സരത്തെ ശക്തമായി നേരിടാനാണ് തയ്യാറെടുക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗം നടന്നിരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ സംഘത്തിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുകയോ അവരുടെ അഭിപ്രായം തേടുകയോ ചെയ്യാതെയാണ് മല്ലികാർജ്ജുന ഖാർഗെ തീരുമാനം കൈക്കൊണ്ടതെന്ന് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു ഇതെന്നാണ് തൃണമൂൽ കോൺഗ്രസും NCPയും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൽ അടി തുടങ്ങി എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പ്രധാന വാർത്തകൾ. പ്രശ്നം വഷളായതോടെ അവസാന നിമിഷം പെട്ടെന്ന് കൈക്കൊണ്ട തീരുമാനമാണെന്ന വിശദീകരണവുമായി കോൺഗ്രസ് എത്തിയെങ്കിലും അതൊന്നും തൃണമൂൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിന്റെ ഈ വിശദീകരണത്തിൽ സഖ്യകക്ഷികൾ ആരും തന്നെ തൃപ്തരല്ല എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. ഇന്ത്യ സഖ്യ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് മത്സരത്തിന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് സാധ്യത. 543 അംഗ പാർലമെന്റിൽ 293 പേരുടെ പിന്തുണ NDAക്ക് ഇപ്പോഴുണ്ട്. 234 പേരുടെ പിന്തുണയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ലോക്സഭയിൽ ഇതുവരെ നടന്ന 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 17 തവണ ഒരു സ്ഥാനാർത്ഥിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യ ലോക്സഭ ഉൾപ്പെടെ 5 തവണ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ സംഘത്തിൽ ഇപ്പോൾ തന്നെ കലാപ കൊടി ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ മറ്റു സംഘകക്ഷികളെ ഒപ്പം കിട്ടിയിട്ട് അവരോട് ചർച്ച ചെയ്യുകയോ പറയുകയോ ചെയ്യാതെ സ്വന്തമായി തന്നെ തീരുമാനം കൈക്കൊണ്ടതിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഒരു കലാപ കൊടി ഉയർന്നു കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് 6 മാസത്തിനകം ഇന്ത്യ സംഘം പിളർപ്പിലേക്ക് പോകാൻ സാധ്യത. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ സംഘം എന്ന ഒരു മുന്നണി രൂപീകരിച്ചത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ചെങ്കിലും സീറ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. അതായത് ഒരു ചതി നേരത്തെ ഇതിൽ മണക്കുന്നുണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. കോൺഗ്രസ് മാത്രമായിട്ട് ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ 2019 സംഭവിച്ചതുപോലെ 2014 2019 സംഭവിച്ചതുപോലെ തന്നെ ശക്തമായൊരു പരാജയം, നല്ലൊരു പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങി നാണം കെടുമെന്നത് കൊണ്ടാണ് ഈ സംഘകക്ഷികളെല്ലാം തന്നെ കൂട്ടുകൂടിയത്. പക്ഷേ ഇവിടെ നടന്നത് ആവശ്യം കഴിഞ്ഞപ്പോൾ എടുത്തു കളയുന്നൊരവസ്ഥയാണ് മറ്റ് സംഘകക്ഷികൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇനി ഡൽഹിയിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണ്ട കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് നമ്മൾ കൂട്ടുകൂടില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി തന്നെ മുന്നോട്ട് വെച്ചത്. ഇത് ആം ആദ്മി പാർട്ടിയുടെ രീതിയിൽ ഈ വഴിയിൽ ഇനിയും മറ്റ് പാർട്ടികളും ഇതേപോലെ ഒരു നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ സാധാരണ പോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ അധികകാലം ജീവൻ ഉണ്ടാകുമോ എന്നുള്ള സാധ്യത ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും. ഇത് ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ഒരു കുടുംബാധിപത്യം വന്നു കഴിഞ്ഞു എന്നത് നമുക്ക് ഉറപ്പാണ്. കാരണം വയനാട് തിരഞ്ഞെടുപ്പിലും മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ ഒതുക്കി ഇരുത്തിക്കൊണ്ട് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വധേര, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രഹസനമാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്.